പത്ത് മണിക്ക് വീണ്ടും ആ ഫോൺ കോൾ വരുമോ എന്നാണ് ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത്. അബിഗേൽ സാറ റിജി എന്ന 6 വയസ്സുകാരിയെ കാണാതായിട്ട് ഇപ്പോൾ 16 മണിക്കൂർ ആയിരിക്കുന്നു. തിരുവനന്തപുരത്ത് അതിനിടയ്ക്ക് 3 പേർ കസ്റ്റഡിയിലായി. പക്ഷേ അവർക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന പോലീസിന് സൂചന ലഭിക്കുന്നു. അവരെ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പി ആർ പ്രവീണയിലേക്ക് പോവുകയാണ്. പ്രവീണ, ഇപ്പോൾ സമയം 9:43 ആയിരിക്കുന്നു. 10 മണിക്ക് വീണ്ടും ആ കോൾ വരുമോ? ഇന്നലെ പറഞ്ഞത് 10 മണിക്ക് പണം തയ്യാറാക്കി വെക്കുക, കുഞ്ഞിനെ വീട്ടിലെത്തിക്കും എന്നാണ്. 10 മണിക്ക് ഇനിയും ഒരു കോൾ വരുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. പോലീസും ആ രൂപത്തിലുള്ള ജാഗ്രതയാണോ പുലർത്തുന്നത്? അന്വേഷണം കേരളമാകെ അന്വേഷണമാണ്. സംസ്ഥാനമാകെ വ്യാപകമായ പോലീസ് പരിശോധനയുണ്ട്. ആളുകൾ അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഈ രൂപത്തിൽ പരിശോധന തുടരുന്ന ഘട്ടത്തിൽ ഇനിയും ഒരു കോൾ ഈ സമയത്ത് വരാൻ, 10 മണിക്ക് വരാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? 16 മിനിറ്റുകൾ മാത്രമാണ് ഇനി 10 മണിയാകാൻ അവശേഷിക്കുന്നത്. പോലീസ് കൂടെ നിൽക്കെ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് വന്ന അവസാന ഫോൺ സന്ദേശത്തിൽ 10 മണിയോടുകൂടി വിളിക്കും, അപ്പോഴേക്കും 10 ലക്ഷം രൂപ തയ്യാറാക്കി വയ്ക്കുക, കുട്ടി സേഫായി വീട്ടിലെത്തും എന്നുള്ളതായിരുന്നു ഈ വിളിച്ചവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവരുടെ ലക്ഷ്യം പണമാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പവും ഈ ഘട്ടത്തിൽ. കാരണം പണമാണെങ്കിൽ അതെന്തുകൊണ്ട് ഇത്തരത്തിലൊരു കോള്, അത് മാത്രവുമല്ല മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചതായാൽ കൂടിയും ടവറിലൊക്കെ ലൊക്കേഷനൊക്കെ കണ്ടെത്താൻ കഴിയും, അങ്ങനെയെങ്കിൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴി തുറക്കുന്നത് പോലെയാണ് എന്നൊക്കെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത്തരം ഒരു കോൾ? അപ്പോൾ ലക്ഷ്യം സാമ്പത്തികം മാത്രമല്ല, മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ഇന്നലെ പുലർച്ചയോടെ കുട്ടിയുടെ അച്ഛനെ പുയംവളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് IGയും DIGയും ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് പോയി അവിടെ കണ്ട ഷഹബാസ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം നിശാന്തിനിയും DIG സ്പർജൻ കുമാറും അടക്കമുള്ളവർ കുട്ടിയുടെ രക്ഷിതാക്കളെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക, അവർ മാനസികമായി തകർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണത്തെയും അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാകണം അത്തരത്തിലുള്ളൊരു നീക്കം കൂടി നടത്തിയത്. എന്തായാലും ഇന്നലെയും ഇന്നും പോലീസിനോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് ചില തെളിവുകൾ പ്രതികളിലേക്ക് വ്യക്തമായി എത്തുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളിലേക്ക് വരെ, അങ്ങനെ ക്രിമിനൽ കേസുകളുള്ള ആളുകളിലേക്ക് വരെ അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായ രീതിയിലേക്ക് പോയിന്റ് ചെയ്യത്തക്ക വിധമുള്ള വിവരങ്ങളുണ്ട്, പക്ഷെ അത് ക്രോഡീകരിച്ചെടുക്കണം. ക്രോഡീകരിച്ച ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോൾ പല സംഘങ്ങളായി എല്ലായിടത്തും, അതായത് ഒരു ബൈറോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലമോ ഒന്നും തന്നെ വിട്ടുപോകാതെ ഇപ്പോൾ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വഴിയിൽ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കുഞ്ഞു ഭയന്ന് പോകും, കുഞ്ഞു കുട്ടിയാണ്, സ്വാഭാവികമായും അവൾ ഭയന്ന് പോയിട്ടുണ്ടാകും. ഇത്രയും മണിക്കൂറുകൾ, 17 മണിക്കൂർ അടുക്കുമ്പോൾ സ്വാഭാവികമായും അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്ന്, ചേട്ടന്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു കുട്ടിയല്ല, അത്രയും പ്രായമായ കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടാകും എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ വീടിന്റെ മുറ്റത്ത് ഒരു മൗനം കനത്ത് നിൽക്കുന്നുണ്ട്. അത് ഈ ആളുകളുടെ വിങ്ങലാണ്. കാരണം അവരുടെ അടുത്ത് ഇന്നലെ രാവിലെ അവൾ സ്കൂളിൽ പോകുന്നതും വൈകുന്നേരം ഇവിടെ വന്ന് ട്യൂഷന് പോകുന്നതും വരെ കണ്ട ആളുകളാണ്. അതിനിടയ്ക്കാണ് അവരുടെ കൺമുന്നിൽ നിന്ന് അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് അതിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. സ്വാഭാവികമായി അവളുടെ ചേട്ടനും ആ ഞെട്ടൽ മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ ഇന്നലെ പറഞ്ഞ വിവരങ്ങളാണ് പോലീസിന് ഏറ്റവും നിർണായകമായത്. ആ കാറിനുള്ളിൽ 4 പേരുണ്ടായിരുന്നു, ഒരു ആന്റി അടക്കം എന്നാണ് അവൻ ആദ്യം പറയുന്നത്, പിന്നീട് ഒരു സ്ത്രീ അടക്കം എന്ന് പറയുന്നു. അതായത് കൃത്യമായ വിവരങ്ങൾ അവന് നൽകാൻ കഴിഞ്ഞു. ആ ഒരു അമ്പരപ്പിലും മരവിപ്പിലും അവൻ സ്വന്തം അനുജത്തിയെ കൊണ്ടുപോയത് ആരാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറി എന്നുള്ളതാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് അന്വേഷണം. ഇത് കണ്ട ഒരാൾ തന്നെ, അപ്പോഴാണ് അവർ കണ്ട ഒരാൾ ആ വാഹനത്തിന്റെ ഫോട്ടോ എടുക്കുകയും തുടർന്ന് അത് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയുമായിരുന്നു. 100ലേക്ക് വിളിച്ചറിയിച്ച ശേഷം പലവട്ടം തിരിച്ചു വിളിച്ചത് ഹോണ്ട അമേസ് ആണോ ഡിസൈർ ആണോ എന്നൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് പിന്നീട് പലതരത്തിലേക്ക് അന്വേഷണം പോകുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ 3 കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ പുലർച്ചെ മുതൽ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ്. അതായത് 1, കുട്ടി അനുജ, അതായത് കാണാതായ കുട്ടിയുടെ ജ്യേഷ്ഠൻ, അവൻ ഈ ചിത്രം കണ്ട്, അതായത് വരച്ച സ്കെച്ച് കണ്ട്, അത്
താൻ കണ്ട ആളുമായി സാമ്യമുള്ളതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഒരു ആധാർ കാർഡാണ്. ആധാർ കാർഡിലെ ആൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നതായും അവൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാകാം ഒരു പക്ഷേ ക്രിമിനൽ ബന്ധമുള്ള ചില ആളുകളിലേക്ക് വരെ അന്വേഷണം നീണ്ടേക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത്. രാത്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്തി കുട്ടിയെ രക്ഷിക്കാനാകുമോ അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനും അത്ര കണ്ട് എളുപ്പമായിരുന്ന ഒന്നല്ല. കാരണം രാത്രിയിൽ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് കയറാൻ പറ്റാത്ത ഒരു രീതിയുണ്ട്. കുറ്റകൃത്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ല പലപ്പോഴും മുന്നിലാണ്. അത് കുഞ്ഞുകുട്ടികളുടെ കാര്യത്തിലടക്കം ചില വാർത്തകൾ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. കൊല്ലം അങ്ങനെയാണ് പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിന്റെ അനുസരിച്ചുള്ള കണക്കുകളും ഒക്കെ പറയുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു സ്ഥലത്തേക്ക് ചെന്ന് കയറുക, അതൊക്കെ അറിയാവുന്ന പോലീസ് ഏതെങ്കിലും മേഖലയിലേക്ക് ചെന്ന് കയറുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എളുപ്പമുള്ള ഒരു വഴിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായി പരിശോധന നടത്തി ഉറപ്പിച്ചുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് സംഘം സ്പർജൻ കുമാർ അടക്കമുള്ളവർ ഇപ്പോൾ കൊല്ലത്ത് തുടരുന്നുണ്ടോ? ഈ പ്രതികൾ കൊല്ലം വിട്ടു പോകാനിടയില്ല എന്ന അനുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തുന്നത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആകുമല്ലോ. ഇപ്പോൾ ഉന്നത പോലീസ് സംഘം കൊല്ലത്ത് തന്നെ തുടരുകയാണോ?